ഗാസയിൽ വീണ്ടും കനത്ത ബോംബാക്രമണം. ഹമാസിനെതിരെ ഗാസയിൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ രാത്രിയിൽ ഗാസയിലുടനീളം ബോംബാക്രമണം നടത്തിവരുന്നത്. ഇത്തവണ ആശുപത്രികൾക്ക് നേരെയായിരുന്നു ബോംബുകൾ പ്രയോഗിച്ചത്. വടക്കൻ ഗാസയിലുള്ളവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്നും അവശേഷിക്കുന്നവരെ ഹമാസായി കണക്കാക്കുമെന്നുമാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയത്. എങ്കിലും വീണ്ടും ചില ആളുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാത്തതിനാലാണ് ഇപ്പോൾ ബോംബാക്രമണവും കടുപ്പിച്ചിരിക്കുന്നത്. ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രികളായ അൽഷിഫ, അൽ ഉദസ്, ഇന്തോനേഷ്യൻ ആശുപത്രി എന്നീ ആശുപത്രികൾക്ക് സമീപമാണ് ഇപ്പോൾ ബോംബ് ആക്രമണം നടക്കുന്നതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിന്റെ കണക്കുകൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ഇതിനിടെ ഇന്ധന ലഭ്യത കുറഞ്ഞതോടെ ഗാസയിലെ അൽഷിഫ ആശുപത്രി വളരെയധികം ദയനീയ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വടക്കൻ ഗാസയിലെ അൽഷിഫ ആശുപത്രി യഥാർത്ഥ ദുരന്തത്തിന്റെ വക്കിലെന്നാണ് ഡയറക്ടർ പറയുന്നത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇവിടുത്തെ ഇന്ധനം തീർന്നേക്കും. ഓരോ മിനിറ്റിലും പരിക്കുകളുമായി നിരവധി ആളുകൾ എത്തുന്നു. ഇന്ധനം കൃത്യമായി ലഭിക്കാതിരുന്നാൽ തീവ്രപരിചരണ വിഭാഗം ശവക്കൂട്ടമായി മാറും. ആശുപത്രി ഡയറക്ടറുടെ മുന്നറിയിപ്പാണ് ഇത്. ഇതിനിടെ വടക്കൻ ഗാസയിലുള്ളവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്നും ഇല്ലെങ്കിൽ അവിടെ അവശേഷിക്കുന്നവരെ ഹമാസായി കണക്കാക്കി ഇസ്രായേൽ ബോംബാക്രമണമടക്കം നടത്തുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. തുടർന്ന് ഈ മുന്നറിയിപ്പിന് പിന്നാലെ വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ലഘുരേഖകളടക്കം വിതറുകയും ചെയ്തു. അതേസമയം ലെബനൻ അതിർത്തിയിലും യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഹിസ്ബുള്ളക്കെതിരെയും ആക്രമണം ഇപ്പോൾ തുടരുകയാണ്. ഹിസ്ബുള്ള ലെബനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണെന്നും ഗുരുതരമായ അപകടമാണ് ഇനി സംഭവിക്കാൻ പോകുന്നു എന്നാണ് സൂചനകൾ. ഇതിൽ നിന്ന് പ്രത്യേകിച്ച് മറ്റൊരു നേട്ടമില്ലെന്നും പക്ഷേ നഷ്ടങ്ങളുണ്ടാകുമെന്നും ഹിസ്ബുള്ള അപകടകരമായ കളിയാണ് കളിക്കുന്നതെന്നും അവർ സാഹചര്യം വഷളാക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ലെബനൻ ആശുപത്രിയിൽ നിന്ന് തുടരെ തുടരെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനങ്ങളെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ശക്തമാക്കിയിട്ടുണ്ട്. ഗാസയിൽ ഇപ്പോഴും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. വീടുകൾക്ക് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 50 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പിന്നാലെ ടൈൽ അവീവ് ലക്ഷ്യമാക്കി ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം നടക്കുകയാണ്. ഗാസ മുൻപിൽ കടന്നാൽ അതിന് ഇസ്രായേൽ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഹിസ്ബുള്ള അറിയിക്കുന്നത്. കൂടാതെ ഇസ്രായേലിന്റെ ആളില്ലാ ത്തിന് നേരെ ഹിസ്ബുള്ള മിസൈൽ തൊടുക്കുകയാണ്. വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ വ്യോമാക്രമണത്തിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 13 പേരാണ് മരണപ്പെട്ടത്. ഇസ്രായേലാണ് ഇതിന് പിന്നിലെന്നാണ് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. ഇസ്രായേൽ അതിർത്തിക്ക് സമീപത്തുള്ള ഷാംസ് ക്യാമ്പിലാണ് ഇപ്പോൾ ആക്രമണം നടന്നത്. കരയുദ്ധം ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഹമാസിന്റെ മേഖലകളിൽ ഇസ്രായേൽ വ്യോമാക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇവിടങ്ങളിൽ വലിയ ദുരന്തമുണ്ടാകുമെന്നാണ് UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഇസ്രായേലിൽ സൈനികർക്ക് ആളപായം ഉണ്ടാകുന്നത് തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യോമാക്രമണം ശക്തമാക്കുന്നതെന്നാണ് IDF വക്താവ് അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറയുന്നത്. ബോംബാക്രമണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണെന്നും ഗാസയിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ മോചിപ്പിക്കാനുള്ള മധ്യസ്ഥ ചർച്ചകൾ സജീവമാണെന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി അറിയിക്കുന്നത്. ചർച്ചകളൊക്കെ തുടരുകയാണ്. കൂടുതൽ ബന്ദികളെ ഉടൻ മോചിപ്പിക്കും. ഇതിനുള്ള ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ബന്ദികളായ 2 അമേരിക്കൻ പൌരന്മാരെയാണ് ഹമാസ് വിട്ടയച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.